ഓക്കെ ടൈപ്സ് ഓഫ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സോ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പോയിൻറ്റ് വെർ ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് സോ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ലോസ് കവർ ചെയ്യാൻ പോകുന്നത് ആ പ്രോഫിറ്റ് ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറയുന്നത് സോ ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ബ്രേക്ക് ഇവൺ പോയിന്റ് അതായത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ബ്രേക്ക് ഇവൺ പോയിന്റ് ആണുള്ളത് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് ആൻഡ് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് സോ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട് പുട്ട് ഓർ ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ക്യാഷ് ഇൻഫ്ലോസ് വിൽ ബി ഈക്വൽ ടു ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ക്യാഷ് രൂപത്തിലുള്ള അതായത് ക്യാഷ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഈക്വൽ ആകുന്ന പോയിൻറ്റ് എവിടെയാണോ അതിനെയാണ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് മാത്രല്ല ഉള്ളത് ക്രെഡിറ്റ് ഡീൽസും നടക്കുന്നുണ്ട് സോ നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാഷ് ക്രെഡിറ്റും വരും ക്രെഡിറ്റ് സെയിൽസും വരും പക്ഷേ ഇവിടെ നമ്മൾ ക്യാഷ് ഫോർമാറ്റിലുള്ള എന്താണോ ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണോ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇതിൻ്റെ മാച്ച് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ് ആ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അതിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട് പുട്ട് വെ ദർ ഈസ് നോ ക്യാഷ് പ്രോഫിറ്റ് ആൻഡ് നോ ക്യാഷ് ലോസ് സോ അവിടെ എസ്പെഷ്യലി നമ്മൾ ക്യാഷിന് മെൻഷൻ ചെയ്യുന്നുണ്ട് വെറും പ്രോഫിറ്റും ലോസുമല്ല ക്യാഷ് പ്രോഫിറ്റും ക്യാഷ് ലോസും ആണ് ഓക്കെ സോ ഇങ്ങനെയാണ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക സോ അതിന് വേണ്ടി നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ക്യാഷ് ഫിക്സഡ് കോസ്റ്റായിട്ടും നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റായിട്ടും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഫിക്സഡ് എക്സ്പെൻസസ് ഈ ഫിക്സഡ് എക്സ്പെൻസസിനെ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ റെൻറ്റ് റേറ്റ് വേജസ് സാലറീസ് ഇൻഷുറൻസ് ഇതൊക്കെ അതൊക്കെ ക്യാഷ് ഫോമിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ചിലവ് വരുന്ന എക്സ്പെൻസുകളാണ് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് അതേസമയം നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫിക് ഫിക് എന്താ പറയുക ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് അത് നോൺ ക്യാഷ് ഫോർമാറ്റിലുള്ളതാണ് അതുപോലെ അഡ്വർടൈസിംഗ് അഡ്വർടൈസിങ് എക്സ്പെൻസസ് ഒന്നും ഒരു വർഷം കംപ്ലീറ്റ് അൈറ്റ് ഒരു വർഷം അല്ലെങ്കിൽ വർഷങ്ങളോളം ഡീൽ ചെയ്യുന്ന ട്രാൻസിഷൻസ് ആയിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തേ ചെയ്യുന്നില്ല ഇതില് കാഷ് ആയിട്ട് പേ ചെയ്യുന്നില്ല അതുപോലെ റിസേർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ വളരെ ലെങ്ത്തി ആയിട്ടുള്ള ഡെഫേർഡ് എക്സ്പെൻസസ് ആണ് സോ അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് കാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നോൺ ക്യാഷ് ഫോർമാറ്റിലുള്ള ഫിക്സഡ് എക്സ്പെൻസസ് ആണ് സോ ഫിക്സഡ് എക്സ്പെൻസിനെ നമ്മൾ നമ്മൾ ഫിക്സ്ഡ് നോ ക്യാഷ് ഫിക്സഡ് കോസ്റ്റായിട്ടും നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു അതിൽ ക്യാഷ് ഐറ്റത്തിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ അതുപോലെ എല്ലാ വേരിയബിൾ കോസ്റ്റും എന്താണ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഇൻ ടേംസ് ഓഫ് ക്യാഷ് വേരിയബിൾ കോസ്റ്റുകളെല്ലാം ക്യാഷ് ഫോർമാറ്റിലുള്ള ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഈ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സോറി ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അതായത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് ഫിക്സഡ് കോസ്റ്റും അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റുമാണ് ഓക്കെ സോ അതിൻ്റെ ഇക്വേഷൻ നോക്കാം യൂണിറ്റ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റിൻ്റെ ഇക്വേഷൻ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യാഷ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓക്കെ സോ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ബ്രേക്ക് ഇവൺ പോയിൻറ്റ് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനാണ് ഓക്കെ സോ ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യാഷ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓക്കെ അതുപോലെ ഇൻ റുപ്പീസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രി റേഷ്യോ ആണ് സോ ഇവിടെ നമ്മൾ ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആയതുകൊണ്ട് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രി റേഷ്യോ ഓക്കെ സോ ഈ ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു നോ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം സോ അതാണ് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റിനെ പറ്റി പറയാനുള്ളത് നെക്സ്റ്റ് കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് കോസ്റ്റ് ബ്രേക്ക് ഇവൻറ്റ് പോയിന്റ് ഈസ് കാൽക്കുലേറ്റഡ് വെൻ ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഓർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ കൺസിഡേർഡ് സോ നമുക്ക് രണ്ടും രണ്ടോ അതിൽ കൂടുതലോ മെത്തേഡ്സുകൾ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളുടെ കയ്യിലുണ്ട് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ബ്രേക്ക് ഇവൻറ്റ് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ടു ഓൾട്ടർനേറ്റീവ്സ് ഈസ് ഈക്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ടു ഓൾട്ടർനേറ്റീവ്സ് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് പിന്നെ നമ്മളെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ്സിൻ്റെയും കോസ്റ്റ് എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ പോയിൻറ്റിനെയാണ് കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറയുന്നത് സോ അതിലൂടെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഈസ് മോർ പ്രോഫിറ്റബിൾ ടു ഓപ്പറേറ്റ് ഓർ അറ്റ് അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് ഔട്ട് പുട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ടു ഓൾട്ടർനേറ്റീവ്സ് രണ്ട് ഉണ്ടാകുന്ന ഡിഫറൻസ് ഫിക്സഡ് കോസ്റ്റിലുള്ള വ്യത്യാസം എന്താണോ അത് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ടു ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഓരോ പെർ യൂണിറ്റിന് എത്രയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത് ആ കോൺട്രിബ്യൂഷൻ രണ്ട് ഓൾട്ടർനേറ്റീവ്സിലും എത്രയാണ് വ്യത്യാസം ഉള്ളത് രണ്ട് ഓൾട്ടർനേറ്റീവ്സിൻ്റെയും വ്യത്യാസം സപ്പോസ് ഫസ്റ്റ് ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവിന് കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ടെൻ ആണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഫിഫ്റ്റീൻ തൗസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻ്റ് ആണ് സോ ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ നമുക്ക് കോസ്റ്റ് ബ്രേക്ക് ഈ പോയിന്റ് ൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ സോ നെക്സ്റ്റ് വൺ കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോ ഒരു കമ്പനി രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്റ്റ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഓരോ പ്രോഡക്റ്റിൽ നിന്ന് സിംഗിൾ ആയിട്ട് ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം മൊത്തത്തിലൊരു കോമ്പസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് സോ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Total fixed cost divided by composite PV ratio. ഓക്കെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര പ്രോഡക്ട്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ആ പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോമ്പോസിറ്റ് പി വി റേഷ്യോ കോമ്പോസിറ്റ് പി വി റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫ്രം ഓൾ പ്രോഡക്റ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഓഫ് ഓൾ പ്രോഡക്ട്സ് നമ്മൾ സാധാരണ പി വി റേഷ്യോ പഠിച്ചിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് സോ ഇവിടെ കോമ്പോസിറ്റ് പി വി റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എല്ലാ പ്രോഡക്റ്റ്സിൽ നിന്നുമുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് അതാണ് കോമ്പോസിറ്റ് പി വി റേഷ്യോ ഈ കോമ്പോസിറ്റ് പി വി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കിട്ടുന്നു ഓക്കെ സോ ഇത്രയാണ് മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട ബ്രേക്ക് ഇവൺ പോയിന്റ്സ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് കോസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് ആൻഡ് കോമ്പോസിറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ്